നമസ്കാരം. ചരിത്രങ്ങളൊന്നും നമ്മളെ ആരും പഠിപ്പിച്ചിരുന്നില്ല. പക്ഷേ ചരിത്രം പഠിക്കേണ്ടതല്ലേ? പഠിക്കേണ്ടതാണ്, വായിച്ചറിയേണ്ടതാണ്. ഇസ്ലാം അധിനിവേശത്തോടുള്ള ഭാരതത്തിൻ്റെ നിരന്തര പോരാട്ടത്തിൻ്റെ ചരിത്രങ്ങൾ അറിയുക തന്നെ വേണം. ഔറംഗസീബ് മധുരയിലെ ശ്രീനാഥ ക്ഷേത്രം തകർത്തപ്പോൾ അതിന് പ്രതികാരമായിട്ട് 100 മുസ്ലിം പള്ളികൾ തകർത്ത മേവാർ രാജവംശത്തിൻ്റെ ചരിത്രം, അത് നമുക്ക് എപ്പോഴെങ്കിലും എവിടെ നിന്നെങ്കിലും അറിയാൻ കഴിഞ്ഞു? അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ? ഇതേ രാജവംശത്തിലെ വീർ ദുർഗാദാസ് റാത്തോഡ് ഔറംഗസീബിനെ പരാജയപ്പെടുത്തി മഹാരാജാവ് അജിത് സിംഗിനെ രാജാവാക്കി വാഴിച്ചതും വിജയിച്ചതുമായിട്ടുള്ള ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം നമുക്കറിയാമോ? അത്തരത്തിലുള്ള ചരിത്ര സംഹിതകളെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിവരമുണ്ടോ നമുക്ക്? ഇനി ഷാജഹാനെ തോൽപ്പിച്ചോടിച്ച രാജ്സിംഗിൻ്റെയും മകൻ ഭീംസിംഗിൻ്റെയും ചരിത്രം നമ്മൾ എപ്പോഴെങ്കിലും കേട്ടിട്ടെങ്കിലും ഉണ്ടോ? കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഔറംഗസീബിനെ തകർത്ത് വിട്ടാർ ദുർഗാദാസ് റാത്തോഡിൻ്റെ ഭക്ഷണവും വെള്ളവും ഉറക്കവുമെല്ലാം ഈ കുതിരയുടെ മുകളിലായിരുന്നത് കൊണ്ടായിരുന്നു അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നത് എന്ന് ചരിത്രം. ആ ചരിത്രത്തെക്കുറിച്ച് എവിടെയെങ്കിലും നമ്മൾ കേട്ടറിവുണ്ടായിട്ടുണ്ടോ? ദുർഗാദാസ് ഇല്ലായിരുന്നുവെങ്കിൽ രാജസ്ഥാൻ ഹൈന്ദവരുടെ നിശബ്ദമായ ശ്മശാനമായിരുന്നേനെ എന്ന് അവിടുത്തെ നാടൻ പാട്ടുകളിൽ ഇപ്പോഴും പാടിക്കേൾക്കുന്നുണ്ട് രാജസ്ഥാനെക്കുറിച്ച്. ഈ കഥകളൊക്കെ അറിയേണ്ടതാണ്. ശിവാജിയെപ്പോലെ ഗറില്ല യുദ്ധകലയിൽ നിപുണനായിരുന്നു ഈ ദുർഗാദാസ് എന്ന് പറയപ്പെടുന്ന രാജ. നെഹ്റുയസ്തിൻ്റെ മലമൂത്ര വിസർജനം ഭുജിച്ച ഇടതുപക്ഷ ചരിത്രകാരന്മാർ ഛർദിച്ചത് അറിവായി നക്കുന്നവർക്ക്, പക്ഷെ ഭാരതത്തിൻ്റെ പോരാട്ടങ്ങളുടെ കഥയുണ്ടല്ലോ, ആ കഥയെക്കുറിച്ച് അറിവേയില്ല, അറിയില്ല. അതാണ് യാഥാർത്ഥ്യം. കറാച്ചിക്ക് സമീപമുള്ള ദബാലിൽ 700 ബുദ്ധസന്യാസിമാരെ ബലാത്സംഗം ചെയ്തുകൊണ്ട് മ്ലേച്ഛന്മാർ, അതായത് ഈ അറബ് മുസ്ലിങ്ങളെ മ്ലേച്ഛന്മാരെന്നാണ് പറയപ്പെടുന്നത്, അവന്മാർ നടത്തിയ ആദ്യത്തെ ഭാരത അധിനിവേശം അതായിരുന്നു. ഈ ഇസ്ലാം കാബാലികന്മാരെ കൊന്ന് അവരുടെ തല അറുത്ത് ഇറാഖിലേക്ക് അയച്ച ബാപ്പ റാവൽ നാഗ്ഭട്ടിനെ കുറിച്ച് നമുക്കോ പുതിയ തലമുറയ്ക്കോ ഒന്നും തന്നെ അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യവും വസ്തുതയും. ചരിത്രമതാണ്, അവിടം തൊട്ടുണ്ട് ഇസ്ലാം അധിനിവേശത്തോടുള്ള ഭാരതത്തിൻ്റെ നിരന്തര പോരാട്ട ചരിത്രങ്ങൾ, ഇന്നും ആരും മനസ്സിലാക്കാത്ത ചരിത്രങ്ങൾ. ഈ ചരിത്രങ്ങളൊന്നും നമ്മളെ ആരും പഠിപ്പിച്ചിരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? മനസ്സിലാക്കാത്തത് വസ്തുതയല്ലേ? നന്നായി ആസൂത്രണം ചെയ്ത ഗൂഢാലോചനയുടെ കീഴിൽ ഹിന്ദു യോദ്ധാക്കളെ ചരിത്രത്തിൽ നിന്ന് ഒഴിവാക്കി മുഗളന്മാരെ മഹാന്മാരായി ചിത്രീകരിക്കുന്ന വ്യാജ ചരിത്രം മാത്രമാണ് നമ്മളെ പഠിപ്പിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് വസ്തുത. മഹാനായ മഹാറാണ പ്രതാപിൻ്റെ സ്ഥാനത്ത് സ്വേച്ഛാധിപതിയും ധിക്കാരിയുമായിട്ടുള്ള അക്ബർ, ആ അക്ബറിനെ നമ്മൾ മഹാനാണെന്ന് പഠിക്കേണ്ട ഗതികേടിലേക്ക് നമ്മൾ പോയി. പക്ഷെ അതും ചരിത്രമാണ്, അതും പഠിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ഇങ്ങനെ തമസ്കരിച്ച് വളച്ചൊടിച്ച ചരിത്രം നമുക്ക് പഠിക്കേണ്ടി വന്നതിന് കാരണക്കാർ ആരാണ്? രണ്ടു പേരാണ്. ആദ്യ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവും മറ്റൊന്ന് ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള മൗലാന അബ്ദുൽ കലാം ആസാദും. ഇവർ രണ്ടുപേരുമാണ് ഈ വളഞ്ഞൊടിഞ്ഞ ചരിത്രം പഠിക്കേണ്ടി വന്നത്. നമുക്ക് ഭാരതീയ സംസ്കാരത്തിൻ്റെ ആരംഭം മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടങ്ങളെ അവർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മൂന്നായിട്ട് തരംതിരിക്കുകയായിരുന്നു. മൂന്നായിട്ട് തിരിച്ചു. ഇന്ത്യ ചരിത്രത്തിൻ്റെ മധ്യ കാലഘട്ടത്തെ മുഗളന്മാരുടെ കീഴിൽ സുവർണ കാലഘട്ടമായി അവർ അവതരിപ്പിക്കുകയായിരുന്നു. AD 1556 അക്ബറിൽ തുടങ്ങി 1658 ഔറംഗസീബിൽ വെറും 100 വർഷം കൊണ്ട് അവസാനിപ്പിച്ച മുഗൾ ഭരണം, ആ മുഗൾ ഭരണം ഭാരത ചരിത്രത്തിലെ മധ്യ കാലഘട്ടത്തിൻ്റെ സമ്പൂർണ്ണ ചരിത്രമായി നമുക്ക് പഠിക്കേണ്ടി വന്നു എന്നുള്ളത് ഭാരതത്തിലെ ഓരോരുത്തരുടെയും ഗതികേടാണെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ നിലം തൊടാതെ മുഗളന്മാർ ചെറുത്തുനിൽപ്പ് നേരിട്ടിരുന്നു എന്നുള്ളതല്ലേ വസ്തുത? ആ വസ്തുതകൾ എന്തുകൊണ്ട് ചരിത്രത്തിൽ ഇല്ലാതായി പോകുന്നു? ഇവരുടെ കാലഘട്ടത്തിലെ ഒരേ ഒരു ദൗർഭാഗ്യം എന്ന് പറയപ്പെടുന്നത് ഹിന്ദുക്കൾ ഒരു കുടക്കീഴിൽ നിന്ന് പോരാടിയില്ല എന്നത് മാത്രമായിരുന്നു എന്നുള്ളത് വസ്തുതയും ഇന്ന് ചരിത്രവുമാണ്. പ്രാദേശികമായിട്ട് വിവിധ സ്ഥലങ്ങളിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള അവർ പ്രതിരോധം തീർത്തിരുന്നു എന്നു ഉണ്ടായിരുന്നു. പക്ഷേ 100 വർഷമെങ്കിലും മുഗൾ ഭരണം നീണ്ടുപോയത് എന്തുകൊണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഹിന്ദുക്കളുടെ ഒത്തൊരുമയില്ലായ്മ, അതുകൊണ്ട് മാത്രമായിരുന്നു. ബാബർ 4 വർഷമാണ് ഭരിച്ചത്. അക്ബർ മുഗൾ ഭരണത്തിൻ്റെ വിത്ത് പാകുകയായിരുന്നു. അതിനുശേഷം പിന്നെ ഷാജഹാനും ജഹാംഗീറും ഒക്കെ ഔറംഗസീബിലൂടെ മുഗൾ വംശം അവസാനിക്കുകയും ചെയ്തു. തെക്ക് ശിവാജി, രാജസ്ഥാനിൽ ദുർഗാദാസ്, പടിഞ്ഞാറ് സിഖ് ഗുരു ഗോവിന്ദ് സിംഗ്, കിഴക്ക് ലജിത് ബർഫുഖാൻ, ബുന്ദേൽഖണ്ഡിലെ രാജ ഛത്രസാൽ,
മുഗൾ രാജാക്കന്മാരെ തോൽപ്പിച്ച ആ രാജവംശത്തെ തൂത്തെറിഞ്ഞ ധീരന്മാരായിട്ടുള്ള ഭാരത രാജാക്കന്മാരുടെ ഭാരതപുത്രന്മാരുടെ ചരിത്രം എന്ന് പറയപ്പെടുന്നത് നമ്മളിൽ നിന്നും മറച്ചു പിടിക്കുകയായിരുന്നു. കാലം ശരിയല്ലാത്ത കാലം. ഇസ്ലാം തീവ്രവാദി ഭരണാധികാരികൾ അങ്ങേയറ്റം പ്രാകൃതരായി മാറിയപ്പോഴെല്ലാം ഹിന്ദുക്കൾ കൂടുതൽ 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 സംഘടിതരായി ചെറുത്തുനിന്നതിന് ചരിത്രം സാക്ഷിയാണ്. ഹിന്ദുക്കൾ എപ്പോഴും വാളിനെ ചെറുത്തു. പക്ഷേ സൂഫികളാലും മിഷനറിമാരാലുമുള്ള മതപരിവർത്തനത്തിന് മുന്നിൽ ഹിന്ദു സമൂഹം പാടെ പരാജയപ്പെട്ടു എന്നതും യാഥാർത്ഥ്യമായിരുന്നു. ഹിന്ദു അവിടെ തകരുകയായിരുന്നു, തകർന്നു പോവുകയായിരുന്നു. ഈ മൂന്നോ നാലോ തലമുറകൾ മാത്രമുള്ള മുഗൾ രാജവംശത്തിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് പലപ്പോഴും നിരവധി നിരവധി പുസ്തകങ്ങൾ നമ്മൾ പഠന വിധേയമാക്കുന്നു, പഠന സിലബസുകൾ ഉണ്ടാകുന്നു, പൊതുവിജ്ഞാന മത്സര പരീക്ഷകളിലെ ചോദ്യങ്ങളിലേക്ക് അവ കയറി വരുന്നു, പരസ്യങ്ങളിലെ പാട്ടുകളിൽ ഇവയെല്ലാം കൊണ്ടും വലിയ ബഹളങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്നു മുഗൾ രാജവംശത്തിൻ്റെ ചരിത്രവും കീർത്തിയും എന്ന് പറയുന്നത്. ഭാരതത്തിൻ്റെ മധ്യകാലഘട്ടം മുഴുവൻ ഈ 100 വർഷത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്ന് തലമുറകളെ നമ്മൾ വിശ്വസിപ്പിച്ച് പഠിപ്പിക്കാൻ ശ്രമിച്ചു, ചരിത്രത്തെ അങ്ങനെ വളച്ചൊടിക്കാൻ ശ്രമിച്ചു. ഓർക്കുക, മുഗൾ ഭരണത്തിൽ രാജസ്ഥാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം മേവാർ രാജവംശം ഒരിക്കലും മുഗളന്മാരുടെ മുന്നിൽ അടിയറവ് പറഞ്ഞിട്ടില്ല എന്നുള്ളതും തോറ്റിട്ടില്ല എന്നുള്ളതുമാണ് വസ്തുത. തെക്കും കിഴക്കും മുഗളന്മാർക്കൊരു സ്വപ്നം മാത്രമായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് 3-4 തലമുറകളും അതിലേറെ ഒരു 100 വർഷത്തിലേറെയും ഇന്ത്യ ഭരിച്ച മറ്റ് രാജാക്കന്മാർക്ക് രാജവംശങ്ങൾക്ക് ഇത്രയധികം പ്രാധാന്യമോ സ്ഥാനമോ ലഭിച്ചിട്ടുണ്ടോ മുമ്പെവിടെയെങ്കിലും? ഒരിടത്തും നമ്മൾ കേട്ടുകേൾവിയില്ല. വിജയനഗര സാമ്രാജ്യം മാത്രം 300 വർഷം നീണ്ടു നിന്നു, ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി. ഹംപി നഗരത്തിൽ, അവിടെ ഈ ഹംപി നഗരത്തിൽ വജ്രങ്ങളുടെയും മാണിക്യങ്ങളുടെയും വലിയ വലിയ വിപണികൾ, അത്തരത്തിലുള്ള വലിയ വിപണികൾ തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജരാസന്ധ വംശത്തിലെ രാജാക്കന്മാർ 2600 വർഷം ഈ നാട് ഭരിച്ചതിൻ്റെ തെളിവുകൾ ഒട്ടേറെ ഉണ്ടെങ്കിലും ഇതൊക്കെ ഇവിടെ എവിടെയെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടോ, നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ? നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. പ്രത്യോദ രാജവംശത്തിലെ 5 രാജാക്കന്മാർ 138 വർഷവും, ശിശുനാഗ രാജവംശം 360 വർഷവും, നന്ദരാജവംശം 100 വർഷവും 12 തലമുറ മൗര്യന്മാരും ഈ നാട് ഭരിച്ചിരുന്നതാണ്. ആ ചരിത്രം ആർക്കറിയാം? കൺവാരാജവംശം 85 വർഷവും, ശതവാഹന്മാർ 506 വർഷവും, ഗുപ്തരാജവംശം 245 വർഷവും ഈ രാജ്യം ഭരിച്ചു. വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യ മുഴുവൻ ഭരിക്കുകയും ഏറ്റവും കൂടുതൽ ചോര നൽകിക്കൊണ്ട്, ചോരപ്പുക ഒഴുക്കിക്കൊണ്ട് ആക്രമണകാരികളിൽ നിന്ന് ഈ രാജ്യത്തെ രക്ഷിക്കുകയും ചെയ്തിട്ടുള്ള അതേ ഈ പാകിസ്ഥാനിലെ പഞ്ചാബ് സിന്ധു മുതൽ നമ്മുടെ അഫ്ഗാനിസ്ഥാനിലെ സമർഖണ്ഡ് വരെ ഭരിച്ചിരുന്ന രഘുവംശി ലോഹനൻ, അതായത് ലോഹർ റാണ എന്ന അറിയപ്പെടുന്ന വ്യക്തിത്വം, അലക്സാണ്ടറുമായി യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടതും ചരിത്രമാണ്. ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? മുഹമ്മദ് ഗസ്നിയെ തോൽപ്പിച്ചോടിച്ച ചാലൂക്യന്മാരുടെ കഥകളോ? ഗസ്നി കൊള്ളയടിച്ചു കൊണ്ടുപോയ സമ്പത്ത് തിരികെ കൊള്ളയടിക്കുകയും അയാളുടെ മകന്റെ തല വെട്ടിയെടുക്കുകയും തലയെടുക്കുകയും ചെയ്ത ജാട്ടുവംശത്തെക്കുറിച്ചോ, അവരെക്കുറിച്ച് ഏതെങ്കിലും തരത്തിൽ നമ്മൾ എവിടെയെങ്കിലും പഠിച്ചതായിട്ട് ഓർക്കാൻ കഴിയുന്നുണ്ടോ? ചരിത്രമാണ്. മ്ലേച്ചന്മാരെ കാശ്മീരിൽ വെച്ച് പരാജയപ്പെടുത്തിയ കാർക്കോടക രാജവംശത്തിലെ ലളിതാദിത്യ മുക്തപീഠ രാജാവിനെക്കുറിച്ച് നമുക്കൊക്കെ ഒന്നും അറിയില്ല എന്നുള്ളതാണ് വസ്തുത. ചരിത്രം ഉറങ്ങുന്നു. വൈദേശിക ആക്രമണങ്ങളെ 600 വർഷത്തിലേറെ ചെറുത്ത് നിന്ന, ഒരുപക്ഷെ ലോക ചരിത്രത്തിലെ തന്നെ അത്യപൂർവമായിട്ടുള്ള അപൂർവവും ചക്രവർത്തിനിമാരിൽ ഒരാളായിട്ടുള്ള കാശ്മീരിലെ രാജ്ഞി ദിദ്ദ ലോഹ്രാന, ലോഹർ ക്ഷത്രിയ എന്നറിയപ്പെടുന്നവരെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ട് പോലുമില്ല. അങ്ങനെ അറിയുവാനുള്ള ഒരു സാഹചര്യം പോലും നമുക്ക് സൃഷ്ടിച്ചിട്ടില്ല. ഓർക്കുക, ഹിന്ദുക്കളെ അടിമകളാക്കിക്കൊണ്ടൊരു ഇസ്ലാം ഭരണാധികാരിയും ഏകപക്ഷീയമായി ഈ നാട് ഭരിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. മേവാർ അതിനൊരു ഉദാഹരണമാണ്. നിരന്തരമായ പോരാട്ടങ്ങൾ ഇവിടെ നടന്നിരുന്നു എന്നുള്ളത് വസ്തുതയുമാണ്. ഇസ്ലാം അധിനിവേശത്തിൽ ഏകദേശം 8 കോടിയിലധികം ഹിന്ദുക്കൾ കൊല ചെയ്യപ്പെട്ടു. അത്തരത്തിൽ കൊല ചെയ്യപ്പെട്ട അത് ഇസ്ലാമിക ചരിത്രകാരന്മാരുടെ കണക്കുകളിൽ പറയുന്നുണ്ട്. അത്രയും തന്നെ സ്ത്രീകൾ വിധവകളായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിലേറെ പേരും ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നുള്ളത് വസ്തുത, അടിമകളാക്കപ്പെട്ടു എന്നുള്ളത് സത്യം. ഹിന്ദുക്കളുടെ പവിത്രമായ 10,000-ക്കണക്കിന് ആരാധനാലയങ്ങൾ, ആ ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യം. ഇങ്ങനെ ക്രൂരമായ ചരിത്രങ്ങൾ ഒട്ടേറെ ഉണ്ടെങ്കിലും ഇതൊന്നും പഠിപ്പിക്കുവാനോ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഉള്ളം മരവിക്കുന്ന തീക്ഷ്ണമായ യാതനകൾ അനുഭവിച്ചുവെങ്കിലും അതാരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്.
ഹിന്ദുക്കൾ പൊരുതി തന്നെ നിന്നിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യവും ചരിത്രവുമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ആ പോരാട്ട വീര്യം കൊണ്ട് മാത്രമാണ് ഇന്നും ഈ നാട്ടിൽ അവർ ഭൂരിപക്ഷത്തിന് തന്നെ അത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നു. ഭൂരിപക്ഷമായി അതൊന്നും നമ്മൾ മറന്നു പോകരുത് എന്നുകൂടി പറയേണ്ടി വരുന്നു. ചരിത്രങ്ങളൊന്നും തന്നെ നമ്മൾ മറക്കാതിരിക്കട്ടെ. പക്ഷെ പഠിക്കാതെ പോയ ചരിത്രങ്ങൾ പഠിപ്പിക്കാതാക്കിയവരുണ്ടായിരുന്നു ഈ നാട്ടിൽ എന്ന് പറയപ്പെടുമ്പോൾ നെഹ്റുവിനെയും മൗലാന അബ്ദുൽ കലാം ആസാദിനെയും നിങ്ങൾ മറക്കരുത്. പഠിക്കുന്നതിൽ ചരിത്രത്തെ വളച്ചൊടിക്കുന്നതിൽ ആരെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടു മനസ്സിലാക്കേണ്ടതാണ്, കേട്ടറിയേണ്ടതാണ്, വായിച്ചറിയേണ്ടതാണ്. ഹിന്ദുക്കളുടെ ഒത്തൊരുമയില്ലായ്മയെ പലപ്പോഴും അക്ബർ അടക്കമുള്ള മുഗൾ ഭരണാധികാരികൾ, ഇസ്ലാം ഭരണാധികാരികൾ അവരുടെ സ്വേച്ഛാധിപത്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്നുള്ളത് വസ്തുതയായിരുന്നു. പക്ഷേ ഹിന്ദു ഒന്ന് മുറുകി ചേർന്നാൽ, അവരൊന്ന് ഒറ്റക്കെട്ടായി നിന്നാൽ, മേവാറിൻ്റെ രാജവംശത്തെപ്പോലെ പലതരത്തിലുള്ള രാജവംശങ്ങളിവിടെ ഉണ്ടായിരുന്നു, ആ രാജവംശങ്ങൾ ഒത്തൊരുമയോടുകൂടി നിന്നിരുന്നുവെങ്കിൽ 100 വർഷം ഭരിക്കുവാനുള്ള ഒരവസരം അക്ബർ അടക്കമുള്ള മുഗൾ രാജവംശങ്ങൾക്ക് ലഭിക്കുകയില്ലായിരുന്നു. ഹുമയൂൺ മുതൽ ഔറംഗസീബ് വരെയുള്ളവർക്ക് ഇവിടെ കാലുകുത്താൻ ഇടം നൽകില്ലായിരുന്നു. പക്ഷെ ചരിത്രം നമ്മോട് കാണിച്ചത് നീതികേടാണ്. ഇവിടെ ചെറുത്ത് നിൽക്കപ്പെട്ട മേവാറിലെ രാജപുത്രന്മാരടക്കം, ആ രജപുത്രന്മാരുടെ വീര്യത്തെ അടക്കം ചോർന്നു പോകുന്ന തരത്തിലുള്ള ചിന്തകളും ചിത്രങ്ങളും കഥകളും മാത്രമാണ് നമ്മൾ പഠിച്ചത്. ചരിത്രം ഉറങ്ങുന്നുണ്ട്, ഉണരുന്നുണ്ട് എന്ന് ഹിന്ദു എപ്പോഴെങ്കിലും മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഉണരുന്ന ഹിന്ദുക്കൾ ആ ചരിത്രം പഠിക്കുക. ആ ചരിത്രത്തിനുള്ളിൽ ഒളിഞ്ഞുകിടക്കുന്നത് ഹിന്ദുധർമ്മമാണ്, ഒരു വലിയ സംസ്കാരമാണ്. ഈ സംസ്കാരത്തെ ഒന്ന് ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ഞാനിപ്പോൾ ചെയ്തതും.